മുക്കം നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നീന്തൽ പരിശീലനത്തിന് തുടക്കമായി. പരിശീലന പരിപാടി അഗസ്റ്റിൻമുഴി കടവിൽ നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. മുക്കം നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നത്. നീന്തിവാ മക്കളെ എന്ന പേരിൽ നടക്കുന്ന പരിശീലന പരിപാടി അഗസ്ത്യമൊഴി കടവിൽ നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സത്യനാരായണൻ അധ്യക്ഷനായി. കൗൺസിലർ പി അഷില, എം ടി വേണുഗോപാലൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പരിശീലനം നേടാൻ ആഗ്രഹിക്കുന്നവർ ഡിവിഷൻ കൗൺസിലർമാരുമായി ബന്ധപ്പെടണമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. മുക്കം നഗരസഭ നടപ്പിലാക്കുന്ന നീന്തിവ മക്കളെ എന്ന പദ്ധതിയിലൂടെയാണ് പത്താം ക്ലാസ് പരീക്ഷ എഴുതിയിട്ടുള്ള മുഴുവൻ കുട്ടികളെയും നഗരസഭയിലെ മുഴുവൻ കുട്ടികളെയും നീന്തൽ പരിശീലനം നൽകുന്നത്. നമ്മൾ ഇപ്പോൾ ഓരോ ഡിവിഷൻ ബേസിലാണ് നമ്മൾ ഈ അഗസ്ത്യമൊഴി ഇരുവഞ്ഞി പുഴയിൽ ആണ് നമ്മൾ പരിശീലനം കൊടുക്കുന്നത്. പരിശീലനം ഒരു 10-15 ദിവസം പരിശീലനം കൊടുത്ത് അവർക്ക് അതിൽ പാസ്സായി കഴിഞ്ഞാൽ അവർ നഗരസഭയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ സർട്ടിഫിക്കറ്റ് അവർക്ക് പ്ലസ് ടു അഡ്മിഷൻ അടക്കം അവർക്ക് ഉപയോഗിക്കാൻ തരത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. യൂണിവേഴ്സിറ്റി കയാക്കിംഗ് ദേശീയ താരം സൂര്യ സി ബി, മുക്കം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരായ ജയേഷ്, മിഥുൻ, ചാക്കോ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത്. പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സ്പോർട്സ് കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റും നൽകും. കഴിഞ്ഞ വർഷം 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്കായിരുന്നു പരിശീലനം കൊടുത്തത്. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങളൊരു 3 മാസം ക്യാമ്പായിരുന്നു വെച്ചിരുന്നത് അവർക്ക് സ്വിമ്മിങ്. എല്ലാവരും തന്നെ പെട്ടെന്ന് പഠിക്കുകയും എല്ലാവരും പെട്ടെന്ന് തന്നെ പഠിച്ച് സ്വിമ്മിങ് ടെസ്റ്റ് പാസ്സാകുകയും ചെയ്യും. അങ്ങനൊരു ഇപ്പം ഈ ഒരു സ്വിമ്മിംഗ് ക്ലാസ് ഇവിടെ തുടങ്ങാനുള്ള ലക്ഷ്യം അങ്ങനെ തന്നെയാണ്. എല്ലാവരെയും സ്വിമ്മിങ് പഠിപ്പിക്കുക, സ്വിമ്മിംഗ് ടെസ്റ്റ് പാസ്സാവുക. എല്ലാവർക്കും ഒരു വെള്ളപ്പൊക്കം വന്നാലും എല്ലാ സാഹചര്യത്തിലും അവർക്ക് അവരുടെ സ്വയരക്ഷ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ സ്വിമ്മിങ്ങിൻ്റെ ഉദ്ദേശം. അതുപോലെ എല്ലാവർക്കും പഠിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, മുക്കം.